എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും വീട്ടിലല്ലേ ഞാനും വീട്ടിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സോ ഇന്നൊരു ടോപ്പിക്കിലോട്ട് വരാം രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും കുറച്ച് മടിയാണ് അല്ലെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ ടാസ്ക് ആയിട്ടാണ് നമ്മൾ പലരും കാണുന്നത് സോ ഇന്നത്തെ ടോപ്പിക്ക് രാവിലെ എങ്ങനെ നേരത്തെ എഴുന്നേൽക്കാം ഞാൻ വർഷ സജീവൻ സേവാഭാരതി പുനർജനി കൌൺസിലിംഗ് സെന്ററിലെ സൈക്കോളജിക്കൽ കൌൺസിലറാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അവർ പറയണത് ഇത്ര രാവിലെ നേരത്തെ എഴുന്നിട്ടിട്ട് എങ്ങോട്ട് പോകാനാ അമ്മേ അതല്ലെങ്കിൽ കുറച്ചു നേരം അവിടെ കിടന്നുറങ്ങിയെന്ന് വെച്ചിട്ട് ഇപ്പൊ എന്ത് പറ്റാനാ അതും അല്ലെങ്കിൽ എന്നെ കൊണ്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റൂ ഇങ്ങനത്തെ കുറച്ച് ചിന്തകളായിരിക്കും അവർ നമ്മളോട് പറയുന്നത് സോ ആദ്യമേ തന്നെ അവരുടെ ഈ ചിന്തകൾക്ക് ഗുഡ് ബൈ പറയിപ്പിക്കണം എന്നിട്ട് അവർക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് ഒരു റീസൺ കണ്ടുപിടിച്ചു കൊടുക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ ടൂറൊക്കെ പോകുന്ന ദിവസം രാവിലെ എഴുന്നേക്കാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം രാവിലെ ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുവാണെങ്കിൽ ചെറിയ ടാസ്ക് ഒക്കെ കൊടുക്കണം അല്ലാണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എഴുന്നേക്കത്തുമില്ല ആ ടാസ്ക് ഒട്ട് ചെയ്യത്തുമില്ല ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കൊടുക്കണം അതായത് ഇപ്പൊ അമ്മയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലോ അല്ലെങ്കിൽ ചെടി നനയ്ക്കാനോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യാനോ അങ്ങനെ രാവിലെ എഴുന്നിട്ടിട്ട് അവർക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമായിരിക്കും രാവിലെ എഴുന്നേക്കാനായിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ രാത്രി നേരത്തെ കിടന്നുറങ്ങണം ഏർലി ടു ബെഡ് ഏർലി ഫ്രം ബെഡ് അതായിരിക്കണം നമ്മുടെ സ്ലോഗൻ രാത്രി ഉറങ്ങുക എന്ന് പറയുമ്പോൾ ഒരു 10:30 നമ്മൾ ഉറങ്ങണം ഉറങ്ങണതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ അതിനോടൊക്കെ ഒരു അരമണിക്കൂർ മുമ്പേ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ നമ്മൾ ഗുഡ് ബൈ പറയണം അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ഈ ഫോണൊക്കെ നോക്കിക്കൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ടായിരിക്കാം ആ സമയത്ത് പറ്റണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ് നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ആക്റ്റീവായിരിക്കും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും അല്ല അതിലൊക്കെ ഭയങ്കര ഇൻവോൾവ് ചെയ്തിരിക്കും നമ്മുടെ ബ്രെയിനൊക്കെ ആ സമയത്ത് അപ്പൊ ബ്രെയിന് റെസ്റ്റ് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ ഒരു മണിക്കൂറിനൊക്കെയാണ് സത്യത്തിൽ ഡോക്ടർമാരൊക്കെ പറയുന്നത് എനിക്ക് അരമണിക്കൂറിൽ ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ മാറ്റിവെക്കണം ചിലർക്ക് ടെൻഡൻസി ആയിരിക്കും അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു വേറെ റൂമിൽ ഫോൺ കൊണ്ടുവച്ചിട്ട് വേറെ റൂമിൽ വന്ന് കിടന്നുറങ്ങണം ദിവസം ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഒരു എനർജറ്റിക് ആയിട്ട് ആ ദിവസം മൊത്തം ഇരിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് രാത്രി നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റത്തുള്ളൂ രാവിലെ നേരത്തെ എഴുന്നേറ്റതിന് ശേഷം പ്രാർത്ഥിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ കൈകൾ ശരിക്കും റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ കൺതടങ്ങളിൽ വെക്കുന്നത് നെർവ്സൊക്കെ ആക്റ്റീവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനോടൊപ്പം തന്നെ രാവിലെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും പിന്നെ കുട്ടികൾക്കായിട്ടുള്ള എക്സസൈസ് മെഡിറ്റേഷനും ഒക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അത്രത്തോളം ചെയ്തില്ലെങ്കിൽ കൂടിയും ചെറിയ ചെറിയ എക്സസൈസുകളും മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സസൈസ് നമ്മുടെ ശരീരത്തിന് എനർജി നൽകും അതുപോലെ മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനും എനർജി നൽകും ആ ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോ കൊണ്ടുകൊണ്ട് നാളെ രാവിലെ തന്നെ എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല അതായത് നമ്മൾ നീന്തൽ പഠിക്കണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണം എന്നല്ലേ പറയണേ അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണം അതായത് പെട്ടെന്ന് നമുക്ക് നടക്കില്ല രാവിലെ എഴുന്നേക്കാനായിട്ട് അതായത് ഇത്രയും ദിവസം 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ എഴുന്നേക്കുന്ന ഒരു കുട്ടിയായിരിക്കും അപ്പൊ അത് 21 ദിവസത്തിൽ കൂടുതലായി ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് അപ്പോൾ ഇതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അതായത് 21 ദിവസത്തിൽ കൂടുതൽ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ശീലമാവുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ ശീലമാണ് മാറ്റാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ ഓർക്കും കുട്ടികൾ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ ഇപ്പൊ എവിടെയും പോകണ്ടല്ലോ എന്ന് പക്ഷേ സ്കൂൾ തുറന്നു കഴിയുമ്പം നമുക്ക് കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പിന്നെ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല ഇവയൊക്കെ വരും അപ്പൊ ഇപ്പൊ രാവിലെ 8 മണിക്കാണ് ഒരു കുട്ടി എഴുന്നേൽക്കുന്നതെങ്കിൽ നാളെ പെട്ടെന്ന് 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ എഴുന്നിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വിളിച്ച് എഴുന്നേപ്പിച്ച എഴുന്നേക്കുമായിരിക്കും പക്ഷെ ആ ദിവസം മുഴുവൻ ഭയങ്കര ഉറക്കം തൂങ്ങിയിട്ടിരിക്കും അതുപോലെ ഉച്ചയാകുമ്പോഴത്തേക്കും ഉറക്കമൊക്കെ വരും അതുകൊണ്ട് നമ്മുടെ മനസ്സിനും കൂടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എഴുന്നേക്കണമെങ്കിൽ നമ്മൾ ഗ്രാജുവലി വേണം നമ്മുടെ ആ ഒരു രാവിലെ എഴുന്നേക്കാനുള്ള ഒരു സമയം ക്രമീകരിക്കാൻ അതായത് ഇത്രയും ദിവസം 8 മണിക്ക് എഴുന്നേക്കുന്ന കുട്ടീനെ നാളെ വിളിക്കുമ്പോൾ 15 മിനിറ്റ് പുറകോട്ട് അതായത് 7:30 അലാം വെച്ച് എഴുന്നേൽപ്പിക്കണം ഒരു 3 ദിവസമായി 7:30 അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ 7:30 വീണ്ടും 15 മിനിറ്റ് പുറകോട്ട് ഒരു 7:30 എഴുന്നേൽപ്പിക്കണം അങ്ങനെ പയ്യെ പയ്യാണ് നമുക്ക് ആ ഒരു 6 മണി അല്ലെങ്കിൽ 5 മണി എന്നുള്ള സമയത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാൽ മാത്രം നമുക്ക് എനർജറ്റിക് ആയിട്ട് എഴുന്നേക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നല്ല എനർജിയോടുകൂടിയും നല്ല ഉന്മേഷത്തോടുകൂടിയും എന്താ പറയാ പോസിറ്റീവായിട്ട് രാവിലെ എഴുന്നേക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമസ്കാരം.